പ്രത്യേകിച്ചും അടുക്കളയെ പറ്റി പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അടുക്കള ഭംഗിയാക്കുന്നതിന് വേണ്ടി വളരെ വില കൂടിയ ടൈലുകൾ പതിക്കുക പതിവാണ്. പാശ്ചാത്യരെ അനുകരിച്ചുള്ള ഈ രീതി ഒട്ടും അഭികാമ്യമല്ല. കുഞ്ഞുങ്ങളും പ്രായമായവരും എപ്പോഴും പെരുമാറാനിടയുള്ള സ്ഥലം എന്ന നിലയ്ക്ക് ഒരു ഇടത്തരം പരിവരുത്ത നിലമാണ് യോജിക്കുക. വെള്ളം കെട്ടി നിൽക്കാൻ വളരെ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ട് പായൽ പിടിക്കാതെ വഴുക്കലില്ലാതെ സൂക്ഷിക്കുക. അടുക്കള മറ്റു മുറികളെ പോലെ വിശാലമായിരിക്കണം. അതായത് അടുക്കള ഉപകരണങ്ങൾ സൗകര്യമായി വെക്കുവാൻ തക്കവണ്ണം സ്ഥലമുള്ളതായിരിക്കണം. ഗ്യാസ് സ്റ്റൗ വയ്ക്കുന്ന പാതകത്തിന്റെ മുകളിൽ ജനലുകൾ ഉണ്ടായിരിക്കണം. ഗ്യാസ് കത്തിക്കുന്ന അവസരത്തിൽ ജനലുകൾ തുറന്നിടണം. ISI മുദ്രയുള്ള ഗ്യാസ് സ്റ്റൗ വാങ്ങാൻ ശ്രദ്ധിക്കണം. ഗ്യാസ് സിലിണ്ടറിന്റെ അടിയിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളൊന്നും വയ്ക്കരുത്. പുറത്തുനിന്നും കാറ്റ് തട്ടാത്ത വിധത്തിൽ വേണം ഗ്യാസ് സിലിണ്ടർ വയ്ക്കുവാൻ. ഗ്യാസ് ലീക്ക് ചെയ്യുന്ന ഗന്ധം പെട്ടെന്ന് തിരിച്ചറിയാം. ഈ ഗന്ധം വരുന്നുണ്ടെന്ന് തോന്നിയാൽ ഉടനെ തന്നെ സിലിണ്ടർ പൂട്ടുക. വെളിയിലേക്കുള്ള ജനാലകളും വാതിലുകളും തുറന്നിടുക. ഗ്യാസ് അടുപ്പിൽ പാചകം ചെയ്യുമ്പോൾ ലൈറ്റുകൾ ഓഫാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗ്യാസ് ലീക്ക് ചെയ്യുന്നുവെന്ന് സംശയം ഉണ്ടായാൽ അടുക്കളയിലുള്ള എല്ലാ സ്വിച്ചുകളും ഓഫാക്കണം. കൂടാതെ തീപ്പെട്ടിക്കുള്ളിൽ ഉരയ്ക്കുകയോ ലൈറ്റുകൾ കത്തിക്കുകയോ ചെയ്യരുത്. പാചകം ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും സിലിണ്ടർ പൂട്ടിയിടുന്നതാണ് ഏറ്റവും നന്ന്. ഗ്യാസ് അടുപ്പ് കത്തിക്കുമ്പോൾ മണ്ണെണ്ണ സ്റ്റൗ, വിറകടുപ്പുകൾ, ഇലക്ട്രിക് അടുപ്പുകൾ ഇവ ഗ്യാസ് സ്റ്റൗവിൽ നിന്നും അകലെ ആയിരിക്കണം. ഫ്രിഡ്ജ്, മിക്സി, ഗ്രൈൻഡർ എന്നിവ ധാരാളം സ്ഥലമുള്ള അടുക്കളയാണെങ്കിൽ അവിടെ തന്നെ വയ്ക്കാം. ഇവയുടെ പ്ലഗ് പോയിന്റുകളും സേഫ്റ്റി പ്ലഗും സുരക്ഷിതമാണോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുക. വർഷത്തിലൊരിക്കൽ അവ മാറ്റിയിടുക. കുഞ്ഞുങ്ങൾ എത്തിപ്പിടിക്കാത്ത പൊക്കത്തിൽ വേണം ഇവ വയ്ക്കുവാൻ. മീൽ സെൽഫുകൾ അടുക്കളയിൽ ആവശ്യമില്ലാത്ത ഒരു ഉപകരണമാണ്. അടുക്കള സജ്ജീകരിക്കുമ്പോൾ അടുക്കള ഷെൽഫ് തന്നെ മീൽ സെൽഫായി ഉപയോഗിക്കാം. എന്നും ഉപയോഗിക്കാത്ത ടീ സെറ്റുകൾ, ഡിന്നർ സെറ്റുകൾ, പാത്രങ്ങൾ ഇവ ഈ ഷെൽഫിൽ കമ്പിവലയിട്ടോ ഗ്ലാസുകൾ കൊണ്ടോ മൂടി ഉണ്ടാക്കിയാൽ മതി. അടുക്കള ഷെൽഫിൽ വയ്ക്കുന്ന ടിന്നുകളിലും കുപ്പികളിലും ലേബൽ എഴുതി സൂക്ഷിക്കുന്നത് അവ എടുത്തു പെരുമാറുന്നതിലുള്ള ജോലി ലഘൂകരിക്കും. വിഷം, കീടനാശിനികൾ മുതലായവ അടുക്കളയിൽ വയ്ക്കരുത്. തുരുമ്പ് പിടിച്ച കത്തികൾ ഉപയോഗിക്കരുത്. അരിയുന്നതിനായി വൃത്തിയുള്ള കത്തികൾ തിരഞ്ഞെടുക്കണം. പ്രഷർ കുക്കർ ഭക്ഷണം എളുപ്പം പാകം ചെയ്യേണ്ട അവസരത്തിൽ ഉപയോഗിക്കാം. ആവിയിൽ വേവുന്നത് കൊണ്ട് പോഷകമൂല്യങ്ങൾ ഒട്ടും നഷ്ടപ്പെടുന്നില്ല. പ്രഷർ കുക്കറിന്റെ ഗ്യാസ് കെറ്റും സേഫ്റ്റി പ്ലഗും വർഷത്തിലൊരിക്കലെങ്കിലും പരിശോധിപ്പിക്കണം. അടുപ്പിൽ നിന്ന് ഇറക്കിയ ഉടനെ കുക്കർ തുറക്കരുത്. പ്രഷർ മുഴുവനും ആവിയായി പോയ ശേഷമേ കുക്കർ തുറക്കാവൂ. കുക്കർ ഉടനെ തുറക്കണമെങ്കിൽ കുക്കറിന്റെ പുറത്ത് ധാരാളം വെള്ളം ഒഴിച്ച് തണുപ്പിച്ച ശേഷം തുറക്കാം. അടുക്കളയിൽ ടാങ്കിലോ വലിയ ബക്കറ്റിലോ വെള്ളം പിടിച്ചു വെക്കേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ കുഞ്ഞുങ്ങൾ എത്തിപ്പിടിക്കാതെ സിങ്കിന്റെ അടുത്ത് വയ്ക്കാം. താഴെയാണ് വെക്കുന്നതെങ്കിൽ മരപ്പലകയോ മൂടിയോ കൊണ്ട് വെള്ളം അടച്ചു വെക്കാം. അടുക്കളയിലെ സിങ്ക് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ചോറ് വാർക്കുമ്പോഴും എണ്ണ, പാൽ എന്നിവ തിളപ്പിച്ചെടുക്കുമ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളെ അകറ്റി നിർത്താൻ ശ്രദ്ധിക്കുക. പലതരം കീടങ്ങൾ അടുക്കളയിൽ കടന്നു കൂടാനിടയുണ്ട്. കീടങ്ങൾ പെരുകാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും നന്ന്. അല്ലാതെ അവയെ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കുകയല്ല. അതിനുവേണ്ടി കീടനാശിനികൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായി തളിക്കണം. കീടങ്ങളെ നേരിടാനുള്ള മരുന്നുകൾ കലർത്തിയ ഭക്ഷണ പാനീയങ്ങൾ രാത്രിയിൽ വയ്ക്കാം. ഇവ കാലത്ത് മറക്കാതെ എടുത്തു കളയാൻ ശ്രദ്ധിക്കണം. ഉറുമ്പുകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി DDT മുതലായ കീടനാശിനികൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ചുറ്റും വിതറരുത്. കഴിവതും ഉറുമ്പുകൾ വരാതെ ശ്രദ്ധിക്കുക. പൊരിക്കുകയും വറുക്കുകയും ചെയ്യുമ്പോൾ എണ്ണ തറയിൽ വീഴാതെ ശ്രദ്ധിക്കുക. എണ്ണ, നെയ്യ്, പഞ്ചസാര മുതലായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉറുമ്പ് കടക്കാതെ ഭദ്രമായി സൂക്ഷിക്കുക. ഒരു പാത്രത്തിൽ തണുത്ത വെള്ളമെടുത്ത് അതിൽ വെച്ചിരുന്ന ഉറുമ്പുകളെ ഒരു പരിധിവരെ അകറ്റി നിർത്താം. ആഹാര പദാർത്ഥങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുക. ചൂടായ ഭക്ഷണ പദാർത്ഥങ്ങൾ തണുക്കാനായി തുറന്നു വയ്ക്കുമ്പോൾ ക്ഷുദ്രജീവികൾ കടന്നുകൂടാതെ ശ്രദ്ധിക്കുക. അടുപ്പുകൾ പലതരം. ഏതുതരം അടുപ്പുകൾ ഉപയോഗിക്കുന്നു എന്ന് ലഭ്യമായ ഇന്ധനത്തെ ആശ്രയിച്ചാണ്. വിറക്, കൽക്കരി, കരി, ഗ്യാസ്, മണ്ണെണ്ണ, വിദ്യുച്ഛക്തി എന്നിവ ഉപയോഗിക്കുന്ന പലതരം അടുപ്പുകൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. വിറക് ഉപയോഗിക്കുന്ന അടുപ്പാണ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണം. മരവിറക്, ചിരട്ട, ചകിരി, ചൂട്ട്, മടൽ എന്നിവയാണ് സാധാരണ വിറക്. വിറകിന് വിലക്കുറവായതിനാൽ താരതമ്യേന വിറകിനോട് ആളുകൾക്ക് താല്പര്യം കൂടുതലായിരിക്കും. ഇത്തരം വീട്ടിൽ പുക പുറത്തേക്ക് പോകാൻ സൗകര്യം ഉണ്ടാവണം. പുക അടുക്കളയിൽ തന്നെ തങ്ങി നിന്നാൽ വീട്ടമ്മയുടെ കണ്ണ്, ശ്വാസകോശം എന്നിവ അവയവങ്ങൾക്ക് കാലക്രമേണ രോഗം ബാധിക്കാനിടയുണ്ട്. വിറക്, മടൽ, ചകിരി തുടങ്ങിയ ഇന്ധന വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ അസൗകര്യവും വിഷമതകളും ഉണ്ടാകാറുണ്ട്. ഇവ ഉപയോഗിച്ച് എളുപ്പത്തിൽ പാചകവൃത്തി തീർക്കാൻ സാധിക്കുകയില്ല. ഇവ ശേഖരിച്ചു വെക്കുവാൻ ധാരാളം സ്ഥലം വേണ്ടിവരുന്നു. മഴക്കാലങ്ങളിൽ ഇവ കത്തിക്കുന്നതിനും വളരെ പ്രയാസമാണ്. പുകയില്ലാത്ത അടുപ്പുകൾ.
ഈ വിഷമതകളിൽ നിന്നും രക്ഷപ്പെടാൻ പുതിയ പല അടുപ്പുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലൊന്ന് പുകയില്ലാത്ത അടുപ്പാണ്. ഈ അടുപ്പ് കരിയോ വിറകോ ഉപയോഗിച്ച് തീ കത്തിക്കാവുന്നതാണ്. വിറക് ഉപയോഗിക്കാവുന്ന സാധാരണ അടുപ്പിനേക്കാൾ ലാഭകരമാണ്. വിറക് കത്തുമ്പോൾ ചൂട് ഒട്ടും നഷ്ടപ്പെടുത്താതെ പാചകത്തിന് ഈ അടുപ്പ് നൽകുന്നു. മിക്കവാറും എൽ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ ആകൃതിയിലാണ് ഈ അടുപ്പിന്. പാചകത്തിന് പാത്രങ്ങൾ വെക്കുന്നതിന് വേണ്ടി 8 ഇഞ്ച് വ്യാസമുള്ള 3 ദ്വാരങ്ങൾ ഈ അടുപ്പിനുണ്ടാകും. ഒരു വസ്തു തീകത്തുമ്പോൾ മറുവസ്തുള്ള പുകകളിൽ കൂടി പുക പോകുവാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ 3 ദ്വാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇവയിൽ കൂടി പുക നഷ്ടമാവാതിരിക്കാൻ ഈ ദ്വാരം അടച്ചു വയ്ക്കാവുന്നതാണ്. മണ്ണെണ്ണ അടുപ്പ്. ദ്രാവക ഇന്ധനങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളതും ചെലവ് കുറഞ്ഞതുമാണ് മണ്ണെണ്ണ. മണ്ണെണ്ണ സ്റ്റൗ വളരെയധികം പ്രചാരം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് യഥേഷ്ടം കൊണ്ടു നടക്കാം എന്നതാണ് ഇതിന്റെ ഒരു സവിശേഷത. ഇതുപയോഗിക്കാൻ തിരികൾ ശരിയായി മുറിച്ച് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അടുപ്പുകൾ എല്ലായ്പ്പോഴും വൃത്തിയായി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ മണ്ണെണ്ണ അടുപ്പുകളിൽ നിന്നും അസഹ്യമായ വിധത്തിൽ മണ്ണെണ്ണ പുക ഉണ്ടായിക്കൊണ്ടിരിക്കുകയും മണ്ണെണ്ണ ചെലവ് കൂടുകയും പാത്രങ്ങൾ മണ്ണെണ്ണ കരി പിടിച്ച് വൃത്തികേടാവുകയും ചെയ്യും. ഗ്യാസ് അടുപ്പുകൾ. മീഥെയ്ൻ എന്ന ഗ്യാസ് ഉപയോഗിച്ച് കത്തിക്കാവുന്ന അടുപ്പുകളാണിത്. പെട്രോളിയത്തിൽ നിന്നാണ് ഈ ഗ്യാസ് ഉണ്ടാകുന്നത്. ഇവ ഉപയോഗിക്കുവാനും വൃത്തിയാക്കുവാനും എളുപ്പമുണ്ടെങ്കിലും ഇത് വിഷവാതകമാണ്. ഇവ അതീവ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. ഗ്യാസ് പൈപ്പ് അടയ്ക്കണം. പെട്രോളിയം ഗ്യാസിൽ ദുർഗന്ധമുള്ള മറ്റൊരു വാതകം കലർത്തിയിട്ടുള്ളതിനാൽ ചോർച്ച ഉണ്ടാകുമ്പോൾ ദുർഗന്ധം അനുഭവപ്പെടും. ഇങ്ങനെ ചോർച്ച മനസ്സിലാക്കാൻ സാധിക്കും. ഈ മാർഗം ഉണ്ടെങ്കിലും ഗ്യാസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധാപൂർവം ഗ്യാസ് പൈപ്പ് അടയ്ക്കുകയാണ് ഉത്തമം. എലി, പാറ്റ മുതലായ ക്ഷുദ്രജീവികൾ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും അടുപ്പിലേക്കുള്ള റബ്ബർ കുഴലിൽ തുളകൾ വരുത്താതെ ശ്രദ്ധിക്കണം. സിലിണ്ടർ ആവശ്യം കഴിഞ്ഞാലുടൻ അടച്ചു വയ്ക്കുക. പ്രഭാതത്തിൽ അടുക്കളയിൽ കയറുന്ന വീട്ടമ്മ ഗ്യാസ് ചോർച്ചയുടെ ലക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചതിനു ശേഷം മാത്രമേ ബൾബുകൾ ഇടുകയും തീപ്പെട്ടി വരയ്ക്കുകയും മറ്റും ചെയ്യാവൂ. ഗ്യാസ് അടുപ്പ് എല്ലായ്പ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. റബ്ബർ കുഴൽ എലിയും മറ്റും കരളാതെ സൂക്ഷിക്കുക. ബയോഗ്യാസും ഗോബോഗ്യാസും. വളരെ സുലഭമായി ലഭിക്കാവുന്ന ചാണകത്തിൽ നിന്നും മറ്റും ജൈവവസ്തുക്കളിൽ നിന്നും ഗ്യാസ് നിർമ്മിക്കുന്ന മാർഗം ഇന്ത്യൻ കാർഷിക ഗവേഷണ സ്ഥാപനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗോബോഗ്യാസ് പ്ലാന്റ് അല്ലെങ്കിൽ ക്രൗഡഡ് ഗ്യാസ് പ്ലാന്റ്, ബയോഗ്യാസ് പ്ലാന്റ് എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. ഈ പ്ലാന്റ് ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിപ്പിക്കുവാൻ വളരെയധികം യോജിച്ചതാണ്. ചാണകം മുതലായ ജൈവ വസ്തുക്കളെ കൂടുതൽ പ്രചരിപ്പിക്കുന്നതിന് ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ധന വസ്തുവായി മീഥെയ്ൻ എന്ന വാതകം എടുത്താലും ശേഷിക്കുന്ന ചാണകത്തിലെ സസ്യപോഷക മൂലകങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല. മനുഷ്യരുടെയും മറ്റു ജന്തുക്കളുടെയും വിസർജ്യ വസ്തുക്കൾ എളുപ്പത്തിൽ അഴുകുന്ന ഇലകൾ എന്നിവയും ഗ്യാസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. 45 കിലോഗ്രാം ചാണകത്തിൽ ഇത്രയും വെള്ളവും ചേർത്ത് പ്ലാന്റിൽ ഇട്ട് പ്രവർത്തിപ്പിച്ചാൽ ഉദ്ദേശം 6x20 ക്യൂബിക് മീറ്റർ ഗ്യാസ് ലഭ്യമാകുന്നു. 6 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നത് ദിവസേന 2x8 ക്യൂബിക് മീറ്റർ ഗ്യാസ് വേണ്ടിവരുന്നു. 165 മീറ്റർ വ്യാസവും 36 മീറ്റർ താഴ്ചയും ഉള്ള കുഴിയാണ് ചാണകവും വെള്ളവും നിറയ്ക്കുന്നത്. ഈ കുഴി ഇഷ്ടിക കൊണ്ട് കെട്ടിയിടാവുന്നതാണ്. തറനിരപ്പിൽ നിന്നും ഏകദേശം 45 സെന്റിമീറ്റർ താഴ്ചയിൽ ഒരു സിമന്റ് കുഴൽ കൂടിയാണ് മേൽപ്പറഞ്ഞ മിശ്രിതം ഈ കുഴിയിൽ പ്രവേശിക്കുന്നത്. 1.5 മീറ്റർ വ്യാസവും 1.5 മീറ്റർ ഉയരവും ഉള്ള ഒരു ഇരുമ്പ് ഡ്രം ഈ കുഴിയുടെ മുകളിൽ കമിഴ്ത്തിയിട്ടുണ്ട്. അന്തരീക്ഷ വായു കിണറ്റിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഈ ഡ്രം തടയുന്നു. അകത്തുള്ള രാസപ്രവർത്തനം മൂലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മീഥെയ്ൻ വാതകം ഈ ഡ്രമ്മിൽ കൂടി കുഴലുകൾ വഴി മുകളിലേക്ക് വരുന്നു. ഈ ഗ്യാസ് പാചകത്തിനും വിളക്കുകൾ കത്തിക്കുവാനും ഉപയോഗിക്കാം. എനിക്ക് പെട്രോളിയം ഗ്യാസിനുള്ള പുക ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് പാത്രങ്ങൾ കരി പിടിക്കുന്നില്ല. വളരെ ലാഭകരവുമാണ്. വൈദ്യുത അടുപ്പുകൾ. കരി, പുക തുടങ്ങിയ അഴുക്കുകൾ വൈദ്യുത അടുപ്പിൽ നിന്നും പാത്രത്തിൽ പറ്റുകയില്ല. അടുക്കളയിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഈ തരം അടുപ്പുകൾക്ക് വേണ്ടി വരുന്നുള്ളൂ. പാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അടുപ്പുകൾ പ്ലഗിൽ നിന്നും വേർപെടുത്താവുന്നതാണ് ഉത്തമവും ലാഭകരവും. ഇങ്ങനെ വൈദ്യുത പ്രവാഹം നിലച്ചു കഴിഞ്ഞാലും അടുപ്പിലെ കമ്പികളുടെ ചൂട് കുറയുന്നതുവരെ വിഭവങ്ങൾ പാകപ്പെടുത്താവുന്നതാണ്. വിദ്യുച്ഛക്തി നഷ്ടം വരുവാതിരിക്കുവാൻ നല്ല കോയിലുകൾ ഉള്ള അടുപ്പുകൾ വേണം ഉപയോഗിക്കുവാൻ. ശരിയായ വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളും ഉണ്ട്. ഹോട്ട് പ്ലേറ്റ് മറ്റൊരു തരം വൈദ്യുത അടുപ്പാണ്. വിദ്യുച്ഛക്തി ഉപയോഗിച്ചുള്ള മറ്റൊരിനം അടുപ്പാണ് ഓവൻ, കേക്ക്, റൊട്ടി എന്നീ വിഭവങ്ങൾ പാകപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പച്ചക്കറികൾ, മാംസാഹാരങ്ങൾ എന്നിവയും ചുട്ടെടുക്കുവാനുള്ള ആഹാര വസ്തുക്കളും ഈ അടുപ്പിൽ പാകപ്പെടുത്താം. നാടൻ ഓവൻ. ഒരു സാധാരണ ടിൻ കൊണ്ട് ഓവൻ നിർമ്മിക്കാവുന്നതാണ്. കുറുകിയ 2 തടിക്കഷ്ണങ്ങൾ കൊണ്ട് ടിന്നെ 2 വേർതിരിക്കുക. ഈ തടിക്കഷ്ണങ്ങളുടെ മുകളിൽ ഇരുമ്പ് വല 1 വയ്ക്കുക. ടിന്നിന്റെ മുകൾ വസ്തു ഒരു പിടിയും കൂടി വെച്ച് ഗ്യാസ് സ്റ്റൗവിലോ മണ്ണെണ്ണ സ്റ്റൗവിലോ
വെച്ച് പാചകം നടത്താം. സോളാർ കുക്കർ സൂര്യൻ്റെ ചൂട് സമാഹരിച്ചുകൊണ്ട് പാചകം തുടരുന്ന സംവിധാനമാണ് സോളാർ കുക്കർ. ഏകദേശം 15 കിലോഗ്രാം തൂക്കം വരുന്ന കയ്യിൽ തൂക്കി പിടിക്കാവുന്ന ഒരു പെട്ടിയുടെ രൂപമാണ് ഇതിന്. മൂടി 90 ഡിഗ്രി തുറന്നു വയ്ക്കുന്ന പിന്നീട് പാചകം തുടങ്ങാം. 4 വിഭവങ്ങൾ ഒരേ സമയത്ത് വേവിച്ചെടുക്കാൻ കഴിയുന്ന സോളാർ കുക്കറിന് 1230 രൂപയാണ് വില. പുറം ഫൈബർ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഉള്ളിലെ ചില്ല് ഗ്ലാസ് ഉടയാതെ നോക്കണം. പച്ചരി, പുഴുക്കളരി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്, പച്ചക്കറികൾ എന്നിവ 1.5 മണിക്കൂറിനുള്ളിൽ പാകപ്പെടുത്താം. തിരുവനന്തപുരത്ത് തൈക്കാട്ടുള്ള അന്നർട്ട് എന്ന സ്ഥാപനത്തിൽ ഇത് ലഭ്യമാണ്. പുഴുങ്ങുന്നതിന് മുമ്പ് മാവ് കൂട്ടി അല്പം പശുവിൻ പാൽ ചേർത്ത് നെയ് ചേർത്ത് വട്ടയപ്പത്തിന് മയവും സ്വാദും കൂടും. ചോറിന് ഉറപ്പ് കിട്ടുവാൻ അല്പം ഉപ്പ് നീര് ചേർത്ത് അരി വാർക്കുക. ഇഞ്ചി കേടുകൂടാതെ ഇരിക്കുവാൻ മണ്ണിൽ കുഴിച്ചിട്ട് ആവശ്യാനുസരണം മാന്തി എടുക്കുക.